السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله الذي علم بالقلم، علم الإنسان ما لم يعلم، والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാം അറിവ് നേടാൻ പ്രോത്സാഹിപ്പിച്ച മതമാണ്. അറിവ് നേടുക മാത്രമല്ല, അറിവ് നേടിയ ആളുകൾ അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകളും നിബന്ധനകളുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മര്യാദകളുടെ കൂട്ടത്തിലെ സുപ്രധാനമായ ഒരു മര്യാദയാണ് തനിക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുക. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അയ്യുൽ ബിലാദി ശർറുൻ, ഏത് സ്ഥലമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ സ്ഥലം? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ലാ അദിരി, എനിക്കറിയുകയില്ല, എനിക്കറിയില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മടിയുണ്ടായില്ല അറിയില്ല എന്ന് പറയാൻ. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ജിബ്രീൽ കടന്നു വന്നപ്പോൾ ജിബ്രീലിനോട് ഇതേ ചോദ്യം ചോദിച്ചു. ജിബ്രീലിനോട് ചോദിക്കുകയാണ്, അയ്യുൽ ബിലാദി ശർറുൻ, ഏത് സ്ഥലമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ സ്ഥലം? ജിബ്രീൽ അലൈഹി സ്വലാമയും ആ ചോദ്യം ആദ്യമായി കേൾക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ലാ അദിരി, എനിക്കറിയുകയില്ല. അവർക്ക് രണ്ടു പേർക്കും മടിയുണ്ടായിട്ടില്ല. അന്ത്യപ്രവാചകനായ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമക്കും അള്ളാഹുവിന്റെ റസൂലിന് മതം എത്തിച്ചു കൊടുത്ത, അള്ളാഹു സുബ്ഹാനഹു വതആല വഹി കൊടുത്ത് പറഞ്ഞയച്ച ജിബ്രീൽ അലൈഹി സ്വലാമക്കും ആ വിവരം അറിയില്ല. അവർക്ക് രണ്ടു പേർക്കും അതറിയാത്തത് കൊണ്ട് തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, എനിക്കറിയില്ല. നമ്മളും അറിയില്ല എന്ന് പറയാൻ മടി കാണിക്കേണ്ടതില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, വഫാകിഹതൻ വ അബ്ബ എന്ന ആയത്തിന്റെ വിശദീകരണം എന്താണ്, എന്താണ് അതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അയ്യു അർളിൻ തുഖില്ലുനി വ അയ്യു സമാഇൻ തുദില്ലുനി ഇദ ഖുൽതു ഫിൽ ഖുർആനി മാ ലാ അഅലം, ഏത് ഭൂമിയാണ് എന്നെ വഹിക്കുക, ഏത് ആകാശമാണ് എന്നെ വഹിക്കുക, അള്ളാഹുവിന്റെ കിതാബിൽ എനിക്കറിയാത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എനിക്കെവിടെ നിന്നാണ് സംരക്ഷണം ലഭിക്കുക, എനിക്കെവിടെയാണ് അഭയമുണ്ടാവുക എന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുകയുണ്ടായി. അഥവാ അറിയാത്തത് പറയാൻ അദ്ദേഹം ഭയപ്പെട്ടു എന്നാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അറിയുന്ന ഒരാൾ അറിയാത്ത കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അല്ലാഹു അഅലം എന്ന് പറയാൻ മടി കാണിക്കില്ല. അറിവുള്ള ആളുടെ പ്രത്യേകതയാണത്. അയാൾക്ക് അറിയാത്തൊരു കാര്യം അയാളോട് ചോദിച്ചാൽ അല്ലാഹു അഅലം, എനിക്കറിയില്ല എന്ന് പറയാൻ മടി കാണിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ ഇമാം മാലിക്ക് ഇമാം മാലിക്കിനോട് ചോദിക്കുന്നുണ്ട്, ഒരുപാട് അകലം നിന്ന് വന്ന ഒരു മനുഷ്യൻ ഒരു വിഷയത്തിൽ ഫത്വ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ അദിരി, എനിക്കറിയില്ല, എനിക്കറിയില്ല. ആ വന്ന വ്യക്തി പറഞ്ഞു, ഞാൻ കുറെ ദൂരം നിന്നാണ് വരുന്നത്, അവിടെ കുറെ ആളുകൾ താങ്കളുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇമാം മാലിക്ക് പറഞ്ഞു, അവരോട് പോയിട്ട് പറയണം, മാലിക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവരോട് പറയുക. ഇമാം ഷാബി, അദ്ദേഹം ഇറാഖിലെ വലിയ ഫഖീഹാണ്, വലിയ പണ്ഡിതനാണ്. ആ അദ്ദേഹത്തിനോടൊരു മസാല ചോദിക്കാൻ വേണ്ടി ഒരാൾ കടന്നു വന്നു. ആ മസാല ചോദിച്ചപ്പോൾ ഇമാം ഷാബി പറഞ്ഞു, എനിക്കറിയില്ല, എനിക്കറിയില്ല. ആ സമയത്ത് ആ മനുഷ്യൻ ഇമാം ഷാബിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ലജ്ജയില്ലേ, നിങ്ങൾക്ക് നാണമില്ലേ എനിക്കറിയില്ല എന്ന് പറയാൻ? ഇമാം ഷാബി പറഞ്ഞത്, അള്ളാഹുവും മലക്കുകളും വരെ അറിയില്ല എന്ന് പറയാൻ ലജ്ജിച്ചിട്ടില്ല, പിന്നെ ഞാൻ എന്തിനെ ലജ്ജിക്കണം? സഹോദരങ്ങളെ, ഇത് നമുക്കുള്ള പാഠമാണ്. നമുക്കറിയാത്ത കാര്യങ്ങൾ നാം സംസാരിക്കാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു യാത്രക്കിടയിൽ ഒരു കൂട്ടം സഹാബികൾ, അവരുടെ ഇടയിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ തലയിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ജനാബത്തുകാരനാണ്. അദ്ദേഹം തൻ്റെ യാത്രാ സംഘത്തിലുള്ള ആളുകളോട് ചോദിച്ചു, എനിക്ക് നമസ്കരിക്കുന്ന സമയത്ത് കുളി നിർബന്ധമായ ആ അവസ്ഥയിൽ കുളിക്കാതെ തയമം ചെയ്താൽ മതിയോ? അവർ പറഞ്ഞു, ഒരിക്കലും പറ്റില്ല, നിങ്ങൾ തയമം ചെയ്താൽ പോരാ, നിങ്ങൾ കുളിക്കണം. അദ്ദേഹം കുളിച്ചു. ആ കുളി കാരണം അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ വിവരമറിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ അവരോട് കോപിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു, അള്ളാഹു നിങ്ങളെയും കൊന്നുകളയട്ടെ എന്ന രീതിയിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് അറിയാത്ത കാര്യങ്ങൾ നാം പറയേണ്ടതില്ല? വലിയ അപകടങ്ങൾ, വലിയ ദുരന്തങ്ങൾ അതുകൊണ്ടുണ്ടാകും. പ്രത്യേകിച്ച് മതത്തിന്റെ വിഷയത്തിൽ നാം ഫത്വ പറയേണ്ട ആളുകളല്ല. സഹോദരങ്ങളെ, അറിവില്ല, അറിയില്ല എന്ന് പറയാൻ മടി കാണിക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ ദീന് നമ്മൾ പഠിക്കുക, പറയുന്ന കാര്യങ്ങൾ ഉറപ്പാക്കി പ്രമാണങ്ങളിൽ ഉണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷം പറയുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.